എന്താണ് പരിപാടി? കണ്ട മനസ്സിലായില്ലടാ, ഗേൾ ഫ്രണ്ടിന് വേണ്ടി ബോക്സിംഗ് പഠിക്കുക. അല്ലെ, നീ എന്തിനാണ് അതിൽ കൊരങ്ങനെ പോലെ ചൊറിഞ്ഞോണ്ടിരിക്കണത്? ദിസ് ഈസ് കോൾഡ് ഡ്രാഗൺ മങ്കി സ്റ്റൈൽ. അല്ല, ആരാ പെണ്ണ്? അല്ല, അത് മറ്റാരും അല്ല, മിയ. ഗേൾ ഫ്രണ്ടിന്റെ അച്ഛൻ ഓക്കെയാണോ? ഓക്കെ ആവണമെങ്കിൽ ഒരു ടാസ്ക് ചെയ്യണം. ഞങ്ങൾ തരുന്ന ടാസ്ക് പോലും നീ ചെയ്യാറില്ല, പിന്നല്ലേ ഇത്? എടാ, ടാസ്ക് എന്ന് പറയുമ്പോൾ വല്ല വില്ലൊടിക്കലോ അല്ലെങ്കിൽ വല്ല ഡാൻസ് ചെയ്യലോ വല്ലതാണോ? അതൊന്നും അല്ലടാ, അനു എന്ന വികൃതിയുമായിട്ട്, അല്ല സോറി, പ്രകൃതിയുമായിട്ട് ബോക്സിംഗ് ചെയ്യണം. അയ്യോ, പ്രകൃതിയുടെ കൂടെയോ? അമ്മോ, ముద్దు యుద్ధాలు దయాలి కాలం విడిగా నలిగా ఒంటరి నేను నీలో కొంచెం నాకు చోటు నిన్ను పట్టేసుకుంటా జంట కట్టేసుకుంటా నువ్వు నా సొంతమంట బాబు నన్ను ఇచ్చేసుకుంటా నిన్ను తెచ్చేసుకుంటా తాళి కట్టించుకుంటా బాబు ഹേയ് ബ്രദർ, നിർത്തരുത്. ഈ ജിഗ് ജിഗ് എന്നുള്ള അല്ലാതെ വേറെ മ്യൂസിക് വല്ലതും ഉണ്ടോ? ദൈവമേ, ഇപ്പഴാ മനസ്സ് നിറഞ്ഞത്. ചൊങ്കൻ ചുന്ദരനം ബംബോ കണ്ടാൽ മുപ്പൊരു 22 മൊത്തം നാട്ടിലെ ഫേമസ് ആണ് നമ്മുടെ ആശാൻ കിട്ടു. നേരം 10:30 നേരത്ത് മുട്ടിൽ വെയിൽ പിടിച്ചപ്പോ ദാഹം മാറ്റാൻ വണ്ടിയും കൊണ്ട് തെരുവ് ചുറ്റാൻ പോണേ. ഒച്ചപ്പോക്ക പോകും നേരം മത്തപ്പൂവ് പൂക്കും പോലെ പൊട്ടും തൊട്ട് നിൽക്കും പെണ്ണ് പെട്ടെന്ന് കണ്ണിൽ പെട്ട് അറ്റം ബോംബ് ചങ്കിൽ വീണപ്പോൾ കൺവിട്ടിടാതെ നിൽപ്പാണവൻ ഷോക്കടിച്ചപ്പോൾ ദൈയന്തം വിട്ട് തൊലിമേലെ നുള്ളി നോക്കണ കണ്ണിൽ കണ്ട കണവാനോ നൊത്തു നോക്കണ ആ കല്ല് കല്ലുത്ത് എന്ത് ചെയ്യാനടാ, ഇനിയിപ്പോ ഈ സീസൺ ഇവള് മതി. ആ നോക്ക, മീ പെർഫോമൻസ് ചാലാ ബാഗുന്നു അജ്ര കുട്ടേവോ. എനിക്ക് മനസ്സിലായി, ഈ പെർഫോമൻസ് അടിപൊളിയായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഐ നോ ലിറ്റിൽ ബിറ്റ്. യു നോ ലിറ്റിൽ ബിറ്റ്? ഓ മൈ ഗോഡ്. ഓ ചാലാ ബാഗുന്നു, ചാലാ ബാഗുന്നു. ഗംഭീരം. ഞാനുണ്ടല്ലോ പലതരത്തിലുള്ള പ്രേമം കൊണ്ടിട്ടുണ്ട്. പല പ്രേമങ്ങളിലും നമുക്ക് ഇടി കിട്ടുന്ന ഒരു പരിപാടിയുണ്ട്.
പക്ഷെ ഇടി കൊണ്ട് പ്രേമത്തിലാവുന്ന ആദ്യത്തെ ആൾക്കാരെയാട്ടാ ഞാൻ കാണുന്നത്. അല്ല ഇങ്ങനെയും പ്രേമിക്കാലോ. ശരിക്കും ജീവിതത്തില് പ്രേമത്തിന്റെ പേരിൽ എപ്പോഴെങ്കിലും ഇടി ഇട്ടിട്ടുണ്ടോ? കോളേജിലൊക്കെ പഠിക്കുമ്പോ ഈ പറഞ്ഞാൽ തന്നെ നമ്മുടെ സ്വഭാവം വെച്ചിട്ടേ. അത് പ്രേമത്തിന്റെ പേരിലായിരിക്കില്ല, കൈതിരിപ്പിന്റെ പേരിലായിരിക്കും. ഒരുപാട് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? എനിക്ക് അനുശ്രീയടുത്താണ് ഉപദേശം, ഒരു ചെറിയൊരു ഉപദേശം മോളെ. നമ്മൾ പ്രൊഡക്ഷൻ ഫുഡൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നെന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ പരിപ്പിന്റെ ഫുഡും ഈ ഉഴു മറ്റേ ഉരുളൻകിഴങ്ങിന്റെ ഫുഡൊക്കെ മോള് കുറച്ച് കഴിക്കണം. ടൈമിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല ആ ഒരു കാര്യത്തിൽ മാത്രം ഞങ്ങളിരുന്ന് പറയായിരുന്നു. ആ ഒരു കാര്യത്തിൽ അവളുടെ ടൈമിംഗ് അതിഗംഭീരമായിരുന്നു, പക്ക ടൈമിംഗ് ആയിരുന്നു. പിന്നെ മറ്റേ ആ തെക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു വിടക്ക് കാറ്റും ഉണ്ടായിരുന്നു. അതിലെ ഉണ്ണിയുടെ എക്സ്പ്രഷൻ കിടലായിരുന്നു. മണിയുടെ പുരോസണ്ണ ഇത് റിഹേഴ്സൽ ചെയ്ത അവസ്ഥയൊന്നും ആലോചിച്ച് നോക്ക്. അതാ ഒരു ദിവസം രാവിലെ 7:30 മുതൽ രാത്രി 10:30 മണി വരെ ഈ കശുകുശുവായിരുന്നു. അല്ല ഞാൻ ഒന്നും പറയാനില്ല അതിനെ പറ്റി. ജിഷിനെ പറയുന്ന ബിഫോർ സൂക്ഷിച്ച് പറയണേ, എല്ലാം പോയി അവസാനം തിരിച്ചു കിട്ടും. കോസ്റ്റ്യൂം കാണുമ്പോഴേ എന്റെ പ്രമോദേ ഞാൻ പറഞ്ഞല്ലേ, ഏതോ ഒരു തെയ്യത്തോരുന്നുണ്ട് പറഞ്ഞല്ലേ. നീ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. പ്രമോദേ നിന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റൂല, നീ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്റെ പ്രമോദേ. നിനക്ക് പറ്റിയ പണി നീ ഒന്ന് നേരെ എന്റെ കഴിഞ്ഞിട്ട് നിനക്ക് തന്നെ തരാം. ഒരു മിനിറ്റ്. നിനക്ക് പറ്റിയ പണി ഇതാണ്, പൊക്കോട്ടാ. വല്ല പെയിന്റ് പഠിക്കും പോടാ. എന്തിനാടാ ഇവിടെ വന്നിരിക്കുന്നത്? നാണക്കെടാ വേണ്ടി നിൽക്കുന്നത്? എടാ പെയിന്റ് പഠിക്കുക, ഒരു അന്തസ്സുണ്ട് കേട്ടോ. അല്ല നിന്റെ കൂട്ട് മറ്റേ ആമസോണിലെ ഫോട്ടോ എടുത്ത് സ്റ്റെപ്പ് ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര ക്യൂട്ട് ആൻഡ് എന്റർടൈൻമെന്റ് ആക്ട് ആയിരുന്നു രണ്ടുപേരുടെ ആക്ടും. ഓക്കെ, ആൻഡ് ഭയങ്കര ഹ്യൂമർ ഉണ്ടായിരുന്നു. ആ ഹ്യൂമർ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തു. സർപ്രൈസിങ് വന്നിട്ട് ആ കാർട്ട് ഫീൽ അടിച്ചിട്ട് പിന്നെ ആ ലെഗ് ക്രോൾ ചെയ്ത് പോയി സ്റ്റെപ്പൊക്കെ പ്രമോദ്, അതിനുശേഷം ഇങ്ങനെ തളർന്ന് നിൽക്കുന്ന ആ സാധനമൊക്കെ എല്ലാം തകർത്തു. അതിന് അതേപോലെ സിഗ്നേച്ചർ സ്റ്റെപ്പ് നന്നായിട്ട് ചെയ്തു. ആൻഡ് അണു, യു ആർ ലൈക്ക് വെരി ക്യൂട്ട്. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, നല്ല എനർജിയും കേക്കൂടി കളിച്ചിട്ടുണ്ട്. ശരിക്കും ഇതുവരെ ഉള്ള പെർഫോമൻസിൽ പ്രമോദർ ഇത് ബെസ്റ്റ് പെർഫോമൻസ് ആണ്. ബ്യൂട്ടിഫുൾ എൻ്റർടൈൻമെൻറ്റ്, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ വെച്ച് അറിയുന്നുണ്ട്. സോ ഈ പെർഫോമൻസിന് വേണ്ടി ഐ വിൽ ഗിവ് യു എനിക്ക് ഭയങ്കര ക്യൂട്ടായി തോന്നി. അനുശ്രീ, യു സച്ച് എ വാവ കുഞ്ഞു ഗുണ്ടമണി. ആൻഡ് എല്ലാവരും പറയേണ്ടത് നല്ല പെർഫോമൻസ് ആയിരുന്നു, അങ്ങനെ ഇങ്ങനെ എല്ലാം പറയണം. ബിക്കോസ് ഞാൻ നിങ്ങളുടെ ഗ്രോത്ത് കണ്ടുകൊണ്ട് എക്സലന്റ് ടൈമിംഗ്, കോമിക് ഡാൻസിലൂടെ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ അതിലൊരു ലവ് കാണിക്കുക. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. പ്രമോദ് വെരി സ്വീറ്റ്ലി ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ കാട്ട് വീൽ എനിക്ക് ഭയങ്കര അത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. കാട്ട് വീല് നന്നായി ചെയ്തു. പിന്നെ ആ കടന്നിട്ട് ആ ബോഡി വേവ്സ് ചെയ്തില്ലേ, ജെ സി ബി അത് നന്നായി ചെയ്തു. റിയലി ഇറ്റ്സ് വെരി ടഫ് സ്റ്റെപ്സ്, അത് ഭയങ്കര ഈസി ഒന്നല്ല. അത് പ്രമോദ് നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് സോറി പ്രമോദ്, ഒന്ന് രണ്ട് സ്ഥലത്ത് മാത്രമേ ഞാൻ നിങ്ങളെ നോട്ടീസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ഫുൾ ഡാൻസ് അനുശ്രീയെ മാത്രമേ നോക്കണ്ടായിരുന്നു. സോ ക്യൂട്ട്ലി യു ഹാവ് ഡാൻസ്ഡ്. എക്സ്പ്രഷൻസ് ഉണ്ടായിരുന്നു, എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ആൻഡ് ദറ്റ് സിഗ്നേച്ചർ സ്റ്റെപ്പ് ബൈ ബോത്ത് ഓഫ് യു വാസ് ബ്യൂട്ടിഫുൾ. ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ രണ്ടാളും ഒന്ന് അത് ചെയ്യുമോ, സിഗ്നേച്ചർ സ്റ്റെപ്പ്? All in all, beautiful. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് മൈ മാർക്സ് ഇസ് മാർക്സ്. ഇപ്പൊ തോന്നുന്നുണ്ടോ കനഹ സിംഹാസനത്തിൽ കയറാൻ പറ്റുമല്ലേന്ന്? ഉറപ്പായിട്ടില്ല, ടെൻഷൻ ഉണ്ട് ഇപ്പോഴും. മിയ എല്ലാ സിനിമയും കാണുന്ന ആളാണ് ഞാൻ കേട്ടോ. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. ഇനി മുതൽ അങ്ങോട്ട് ഏതൊക്കെ പടം ഇറങ്ങുന്നു ഞാൻ പോയി കണ്ടോളാം. ലാസ്റ്റ് ഏത് പടം കണ്ടേ? ലാസ്റ്റ് കണ്ടത് ഡ്രൈവിംഗ് ലൈസൻസ്. രക്ഷപ്പെട്ടേ, കണ്ടു. ഓക്കേ, എന്റെ ക്യാരക്ടറിന്റെ പേര് എന്തായിരുന്നു? അയ്യോ അങ്ങനെ ഒന്നും ചോദിക്കില്ല. അല്ല സീരിയസ്ലി, ഒരു സീൻ പറ.
കണ്ടോന്ന് ഉറപ്പിക്കാനാ. ഇതൊന്നും പെട്ടെന്ന് ചോദിക്കില്ല, ഞാൻ മൂവി കണ്ടതാണ്. ശരി, മിയയുടെ ക്യാരക്ടർ എന്താന്ന് പറഞ്ഞാ മതി. മിയയുടെ ക്യാരക്ടർ പോരട്ടെ. മിയയുടെ ഒരു ചെറിയ വീടാണ്. ഷാജോൺ ചേട്ടന്റെ മാത്തു, ഇത് സംഭവിച്ച എന്താണെന്നറിയോ? ഏതോ സിനിമയുടെ ട്രെയിലർ ആണ് കണ്ടിരിക്കുന്നത്. എന്താ ചെയ്യാൻ തോന്നണെന്ന് വെച്ചാൽ ചെയ്തു, ഞങ്ങൾ വിട്ടു തന്നിക്കണു. ഇത്രയും കള്ളം പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ നോക്കി. മിയ സുരാജേട്ടന്റെ വൈഫ്. വീട് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു കൊച്ചു കുട്ടിയുണ്ട്. എന്നിട്ട് ഒരു സീമറ. ഓക്കെ ശരി മിയ, എന്തായാലും ഇവിടെ വന്നിട്ട് ഉപദ്രവിക്കാനുള്ള പ്ലാൻ തൽക്കാലം മിയയ്ക്ക് ഇല്ല. പക്ഷെ അവിടെ ഇരുന്നിട്ട് വിരൽ തുമ്പിൽ മാർക്കിട്ടിട്ട് ഉപദ്രവിക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് ഇപ്പൊ മിയയുടെ ഒരു മുഖഭാവത്തില്. ഞാനൊരു രണ്ട് മാർക്ക് കുറഞ്ഞ ഒരു ഇത് മണക്കുന്നുണ്ട് ഇവിടെ. നല്ല കാര്യം, എനിക്ക് ചോദിക്കാൻ തോന്നിയത്. ആദ്യമേ ഞാൻ എല്ലാ പടവും കാണുന്നാകട്ടോ എന്ന് പറഞ്ഞു പാടെ വിശ്വസിച്ച് ഞാൻ അങ്ങ് മാർക്ക് കൊടുത്തായിരുന്നെങ്കിലോ. മിയ ഞാൻ പറഞ്ഞല്ലോ അവസാനം പറഞ്ഞു. അല്ല, എല്ലാരും ഭാര്യ ആക്കി കഴിഞ്ഞിട്ടല്ലേ സുരാജേട്ടന്റെ ഭാര്യയായത്. എന്നോട് കാണിച്ച ഈ ഒരു ക്രൂരത ഞാൻ മാറ്റി വെച്ചുകൊണ്ട് അഭിപ്രായം പറയുകയാണെങ്കിൽ നല്ല എന്റർടൈനിങ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. നല്ലോണം ഇംപ്രൂവ് ആയിട്ടുണ്ട്, നല്ലോണം എഫേർട്ട് ഇട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഓവറോൾ ക്രിയേറ്റീവ് ആയിട്ട് നല്ലോണം ഒരു എഫേർട്ട് എനിക്ക് ഫീൽ ചെയ്തു. രസമായിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും കൂടെ ആ ഒരു 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 ഇവിടുന്ന് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ നല്ല കോമഡി സാധനങ്ങളൊക്കെ നന്നായി വർക്കൗട്ടായി. ഓക്കെ, പ്രമോദനെ ചോദിച്ചോ സ്കോർ. അല്ല, ഇനിയുള്ള എല്ലാ പടങ്ങളും ഫസ്റ്റ് ഡേ വേണമെങ്കിൽ അതിന്റെ മുമ്പേ പ്രിവ്യൂ എല്ലാം ഉണ്ടെങ്കിൽ തിയേറ്റർ പ്രിവ്യൂ പോയി കണ്ടോ. അവിടെ ഒന്ന് ഇരിക്കണം. അവിടെ ഒന്നിരിക്കണം, നിർബന്ധമാണ്. എട്ടിന്റെ പണി കൊടുക്കൂ. അതെ, എട്ടിന്റെ പണിയാ കൊടുക്കേണ്ടത്. നമുക്ക് പ്രതികാരമായിട്ടേ ഇങ്ങനെ അറ്റപ്പറ്റ കൊണ്ട് നിർത്തിട്ട് താഴെ ഇട്ടാലോ. അത് നല്ലൊരു പ്രതികാരമല്ലേ മാത്തു? പിന്നെ ഇരുന്നാ പോരെ. എന്തായാലും അവര് അയച്ചിട്ട് നിങ്ങൾ പോയിരുന്നോളൂ. അല്ല, എനിക്ക് മ്യൂസിക് ഇല്ലേ. മ്യൂസിക് വേണോ? എന്തായാലും ഇതിന് മുൻപ് ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു തുണിചുറ്റിലുണ്ടായിരിക്കുന്നത് പണ്ട് ലോഡ്സിലെ ഗ്രൗണ്ടില് അല്ല പവലിയനിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ സൗരവ് ഗാംഗുലി ഷർട്ട് ഊലിയെറിഞ്ഞ ഒരു സംഭവമാണ്. അത്രയും ഗംഭീരമായിട്ടുള്ള എന്താ പറയാ പ്രതികാരമായിരുന്നു അവിടെ നിന്നുണ്ടായിരുന്നത് കേട്ടോ. ഒരു ഉഗ്രൻ കയ്യടി കനക സിംഹാസനത്തില് നമ്മുടെ പുതിയ കോമ്പറ്റീഷൻ പെർഫോമൻസ് തൊട്ട് തന്നെ ഞങ്ങൾ ഇവിടെ വരാനുള്ള ഭയങ്കര എഫേർട്ടിലായിരുന്നു. ആക്ച്വലി ഇപ്രാവശ്യം പോലും അല്ല, ഞാൻ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ അതിന് പ്രമോദേട്ടനെ മാക്സിമം പുഷ് ചെയ്തിട്ടുണ്ട്. അത് പ്രമോദേട്ടന് ഇറിറ്റേറ്റ് ആയിട്ടുണ്ട് പലപ്പോഴും. ഒരുപാട് പേരിങ്ങനെ വിഷയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നു ധർമ്മജൻ ബോൾഗാട്ടി. എന്തായാലും അങ്ങനെ ആശംസകൾ അറിയിച്ചതിൽ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നിയത് നമുക്കും പ്രേക്ഷകർക്കും ഒക്കെ തോന്നിയ ഒരാളുണ്ടായിരുന്നു. ആ കക്ഷി നമ്മുടെ അടുത്ത് പറഞ്ഞു, ഇതിങ്ങനെ വെറുതെ ആശംസകൾ അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഞാൻ ഈ ആശംസകൾ അറിയിക്കുന്നത്, മറിച്ച് ഞാൻ ഈ വേദിയിലേക്ക് വരും എന്ന്. നമ്മുടെ പ്രേക്ഷകർ അത്രയും ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന ആ താരത്തെ നമ്മൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഷീറിന്റെ സ്വന്തം സുഹാന. വെൽക്കം, വെൽക്കം ടു ദി ഷോ. താങ്ക് യു, താങ്ക് യു. ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നു സുഹാനനെ കാണാൻ. ശരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഭയങ്കര സംശയമായിരുന്നു, സുഹാന ഈ വേദിയിലേക്ക് വരുമോ അതോ ചുമ്മാ പറഞ്ഞതാണോ, ഈ ഡാൻസിന്റെ പ്രാക്ടീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഡാൻസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞത് വെറുതെയാണോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു ആൾക്കാർ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുടെ മുമ്പിലേക്കാണ് സുഹാന ഇങ്ങനെ വന്ന് വീഴുന്നത്. എന്ത് തോന്നുന്നു ഏറ്റവും ആദ്യം ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ? ഇങ്ങനെ നിൽക്കുമ്പോൾ വളരെ ഹാപ്പി ആയിട്ടുണ്ട്. എല്ലാവരും നേരിട്ട് കാണാനും ബഷിക്കൊരു സർപ്രൈസ് ആയിട്ടും. ഞങ്ങൾക്കൊരു വലിയ സർപ്രൈസ് ആയിരുന്നു. നിങ്ങൾക്കുണ്ടല്ലേ. അതെ, അപ്പൊ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഡാൻസ് ഒക്കെ പഠിക്കുന്നുണ്ട്, ഞാൻ ഒന്ന് കളിക്കുന്നൊക്കെ. ഡാൻസ് പഠിച്ചോ? ആ പഠിച്ചു പഠിച്ചു പഠിച്ചു. ഒരു കളിയും ഉണ്ട്. അങ്ങനെ വെറുതെ ഒന്നല്ല, ഒരുങ്ങി തന്നെയാണ് മക്കളെ വന്നിരിക്കുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ എപ്പിസോഡ്സ് സ്ഥിരമായിട്ട് കാണാറുണ്ടോ? യെസ് യെസ്. എന്ത് എന്താണ് നമ്മുടെ എപ്പിസോഡ്സിന്റെ ഒരു അഭിപ്രായം? എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണ് എല്ലാവരും. എന്താണ് ആക്ടിങ് അല്ലാതെ ഈ ആക്ടിങ് ഡാൻസ് എല്ലാവരും എല്ലാവരും മിക്സ് ആണ്. എല്ലാവരും ഡാൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിൽ പോണവരല്ല, ഫുൾ ഒരു സകലകല
ശ്രേയ, അവിനാഷ്, അർച്ചന, അനീഷ്, പിന്നെ നമ്മുടെ കിഡോസ്, പിങ്കിമോൾ, ആദിഷ്, അങ്ങനെ എല്ലാവരും. പേരെന്തുവാ? സുനേന. സുനേന വളരെ അധികം സന്തോഷമുണ്ട്. കാരണം ഒരേ വേദിൽ എനിക്ക് എന്റെ രണ്ട് ഭാര്യമാരെയും മക്കളെയും കൊണ്ടുവരാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. അപ്പൊ അവിടെ ഇരുന്ന് സന്തോഷപ്പെടുന്ന ഇങ്ങോട്ട് പോരെ. അതെ, ശരിക്കും സ കുടുംബം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇപ്പോഴാണ് ഇത് സ കുടുംബം. ഇപ്പോഴാണ് എന്റെ കുടുംബം കംപ്ലീറ്റ് ആയത് അല്ലേ. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ, എന്താ ആദ്യമായിട്ടാണ് ഈ ഫ്ലോറില് ഇവര് രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ ഒരു അകലം വന്നത്. അവിടെ വെച്ച് ഞാൻ കണ്ടതാ. സാധാരണ ഇങ്ങനെയാണ് ഇത്, ഇപ്പൊ ഫുൾ ഡേ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ബിക്കോസ് ഞാൻ കുറച്ച് ഹ്യൂമാനിറ്റിയും മനുഷ്യത്വം ഒക്കെ ഉള്ള ആളാണ്. എന്റെ മോള് കഴിഞ്ഞിട്ടേ ഉള്ളു എല്ലാം. ഞാനൊരു എന്തായാലും ഒരു കാര്യത്തിന് സന്തോഷമുണ്ട് കേട്ടോ. മിയ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് നിൽക്കുന്നത്, എന്തൊക്കെയാണ് ചേഞ്ചസ്, എന്തൊക്കെയാണ് ചേഞ്ചസ്. കറക്റ്റ് സമയത്ത് ഗോൾ അടിച്ചില്ല, ഇടയ്ക്ക് മാത്രമേ കയ്യിൽ നിന്ന് കിട്ടിയതാ. എന്തോ സുവർണ, എനിക്കൊരു ചെറിയ ഡൗട്ട് ചോദിക്കാനുണ്ട്. ഇവിടെ 8 എപ്പിസോഡ് ഞങ്ങളെ കണ്ടത് വെച്ചാല് ഇങ്ങനെ വീട്ടിൽ അങ്ങനെ തന്നെയാണോ? വീട്ടില് ഇവിടെ അവിടെ ഒന്നുമില്ല, ഞാൻ എവിടെ പോയാലും I'll be like that. ഇല്ല, ഞാൻ ചോദിച്ചത് അപ്പുറത്താ, നീ എന്തിനാ കോൺഷ്യസ് ആവുന്നത്? അങ്ങനെ തന്നെയാണ്, മഷു മഷുവാണ്, സുഹാന സുഹാന. ശരി, ഓക്കെ, സൂപ്പർ. ബഷീറേ, ഈ ബാലൻസിങ് വേണ്ട, കറക്റ്റ് ആയിട്ടുള്ള റിപ്ലൈ തരാവും. നീ രണ്ട് വിവാഹം കഴിച്ചു, ഇതിലേതെങ്കിലും ഒരു ഭാര്യയോ അവർ രണ്ടുപേരോട് പറയോ അവർക്ക് വേറെ ഒന്ന് കല്യാണം കഴിക്കണം, നീ സമ്മതിക്കൂ? ഇല്ല ഇല്ല, നമുക്ക് കാണേയില്ല. ബിക്കോസ് ഹീ ഈസ് സച്ച് എ ഹാൻസം ആൻഡ് കെയറിംഗ് ഹസ്ബൻഡ്. നെവർ ഗെറ്റ് സച്ച് എ തോട്ട്. എല്ലാ ക്യാമറ ഒന്ന് റോളിംഗ് നിർത്തിയിട്ട് ഇവരെ രണ്ടുപേരെ മാത്രം അങ്ങോട്ട് വിടണം. ഈ പുളി ഇക്കമ്മളാണ് എലികളുടെ നടുവിലൊക്കെ നമ്മൾ പോരെ. എന്താണ് ബ്രോ, പുലിയിലൊപ്പം പിന്നെ എന്തിനാണ് എലികൾ എലികളുടെ ഒപ്പം പോകുന്നതെന്നാണ് പറയണത്? എലിയാ പറഞ്ഞേ, ബാക്കി എലി ഹാൻസം ആണ്, എല്ലാം ഹാൻസം ആണ്. അപ്പൊ നിങ്ങൾ എവിടെയും പോവില്ല എന്ന് ഉറപ്പിച്ചു. അവൻ ഇനി വീണ്ടും പോവില്ല നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ? എത്രയോ ഭർത്താക്കന്മാര് ഭാര്യമാരറിയാണ്ട് പല ബന്ധങ്ങളിൽ ഏർപ്പെട്ടിട്ട് തിരിച്ച് അതേപോലെ തന്നെ ഭാര്യന്റെ ഒപ്പം വന്ന് കെട്ടിപ്പിടി വാ മോളെ കിടക്ക് ഉറങ്ങണ്ട പറയണ്ട്. ഞാൻ ആ സീസൺ എടുത്തിട്ടില്ല, എന്തുണ്ടെങ്കിലും എന്റെ ഭാര്യ അറിഞ്ഞിട്ടേ പോയിട്ടുള്ളൂ. ബഷീറെ, ബഷീറെ, ഒരു ഫോട്ടോ ഇറങ്ങണ അളിയാ കേട്ടോ. ഇവിടെ 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 അളി, ഒരു ഫോട്ടോ ഇറങ്ങണേ. ഫോട്ടോ അല്ലേ? മഹാത്മാഗാന്ധിയുടെ നെഹ്റുവിന്റെ ഇടയ്ക്ക് വെക്കാൻ. ഇവരുടെ പെർഫോമൻസിന് വേണ്ടിട്ട് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ സൂര്യ ജോഡി എന്ന് പറയുന്ന സംഭവം രണ്ട് കൈകളിലുമായിട്ട് ഒരു ഭർത്താവ് എത്തുന്നത് എന്നുള്ള കാര്യം അതൊക്കെ നമുക്ക് കാണണം. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പൊ സുഹാനം കൂടിയും പ്ലീസ് ജോയിൻ. ഹായ്, എനിക്ക് ഒരുപാട് ഗേൾ ഫാൻസ് ഉണ്ട്. എനിക്കറിയാം there's a lot of people cuma parnata angala onnilla so ee brasha vanitte love round aanu vanam chayum ee round la njangal select cheditullathu love has no language ennalla oru concept aanu karanam a guy who cannot talk samsarikkamattada kutti vanitte premam verum vera oru penne eduthu so aa ayalde eduthu engane impress cheyanam nokkitte so he will try to impress. ബേസിക്കലി ഇറ്റ്സ് ലൈക്ക് അവൻ എഴുതിയ കാര്യം മറ്റൊരാളെ കൊണ്ട് പാടിച്ച് അവൻ്റെ ഫീലിങ്സ് അതിലൂടെ അവൻ ഡാൻസിലൂടെ ആ കുട്ടീനെ അറിയിച്ചുകൊണ്ട് അവരുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നു. അതാ ടാസ്ക്, ഒരു സംസാരിക്കാൻ പറ്റാത്ത കുട്ടി ഹൗ ഈസ് ഹി ഗോണ ട്രാവൽ ഇസ് ലവ് അങ്ങനെ പറഞ്ഞിട്ട് ഒരു കോൺസെപ്റ്റ് എടുത്തിട്ട് ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ് ആണ് ഒരു കോൺസെപ്റ്റ്. സോ ബട്ട് വെരി ഇൻട്രസ്റ്റിംഗ് ആണ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ്. എന്താ എനിക്ക് നീ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല.
എന്താടാ എന്തത് ലെറ്റർ ആണോ പാടാണോ എനിക്ക് പാടാലോ ശരി ശരി റെഡി 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 ശരി ശരിക്കുണ്ടല്ലോ ദിയ ദിയുടെ ഉള്ളീന്ന് ചെയ്തതാട്ടോ ദിയ അവിടെ നിന്നിട്ട് പെർഫോമൻസ് കണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു അവിനാശ് ആയിട്ടല്ല ആ ക്യാരക്ടർ ആയിട്ട് ഒരുപാട് ലവ് ചെയ്യുന്നുള്ള ഒരാൾക്ക് മാത്രമേ ഇത്രയും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ ആൻഡ് അവിനാശിന് അങ്ങനെ എന്തെങ്കിലും ഒരു ലവ് എനിക്ക് ഒരു ലവ് ഉണ്ട് അത് 8 ഇയേഴ്സ് ഞാൻ ലവ് ചെയ്യുന്ന ആ പെണ്ണെ ഓ
It started from the age of 14 years. 14 years ennu parayumbo 9th class padikkumbo. Adha ende second love. Adhinu munpu varunnundayirunno. Adhinu munpu ende first love vandha adha ende. His mom. Ah, amma. Amma. Okay, amma avade irikkunnunde. So mummy's station thana seri 9th standard le adha ende first love, first crush. So I love thodangi itra dooram adu travel cheythu poikondirikkane. I'm very happy actually to be with her. I hope she'll be seeing you. I love you. 9th class il vechittu trees ay kandupittu engenaayirunnu ee 9th class padikkumbodhu 10th athra pera cherkilla school il. So new admission vanna ore penavala kaanan kolla. So senior ay try cheyidappo nalla adigitti cheetha medichu adu sarilla nokkite 1 month il I proposed her. She never said okay. She told me on 11th. I waited after 1 year. രണ്ട് വർഷം ഇങ്ങനെ പുറകെ നടന്നു. പക്ഷെ സീനിയർ ആണല്ലേ? സീനിയർ ആ. എങ്ങളുടെ ഈ 8 വർഷവും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആ. വി ആർ നോട്ട് ക്ലോസ് ടു ഈച്ച് അദർ. ലാസ്റ്റ് ഇയർ ആ ഒരു 3 ഇയേഴ്സ് കഴിഞ്ഞ ഐ സോ ഹർ. അതുവരെക്കും വി ടോക്ക് ഓൺ കോൾ, ദാറ്റ്സ് ഇറ്റ്. 12th കഴിഞ്ഞിട്ട് 2 ഇയേഴ്സ് ഐ നെവർ സ്പോക്ക് ടു ഹർ. വീട്ടിൽ അറിഞ്ഞു പ്രശ്നമായി. ദ സെഡ് നോ യു ആർ നോട്ട് ടോക്കിംഗ്. ഫോൺ എല്ലാം പിടിച്ച് വെച്ചു. ഐ വെയിറ്റഡ് ഫോർ 1 ടെക്സ്റ്റ് ഫ്രം ഹർ. സോ ആ ടെക്സ്റ്റ് വെയിറ്റ് ചെയ്തതുകൊണ്ടാ I got the girl. If I didn't had wait cheyadu irunni should have gone. Vallathu oru tharam premam enikku enikku ishtapettathode ende mummiki athra ishta penne. Ah okay, mummy ne epa stage la velichalo avinashinda ammayano cheechira pole aanu enikku thonunnu. Welcome. Oru karyam parayanund ivide ithra reality show na kalichittundu. The first reality show she is coming on top is this. Oh thank you so much Surya TV for this. I don't know, something emotional. Actually Avinash amarathu bayangara close aanu. Oru divasam polum namine kaanandirikkilla, athrem close alle. Ara manikkur ana manikkur phone cheythu endu kaariyachal parayum ivada ivadella ella parane pettum onnonnu mummy ivare engenaana ivare engenaana pinna prashna master ingane parannundu judges ingane parannundu kritheyam adu kazhinjavunna oru idu kazhinjavunna parayum. പിന്നെ നെക്സ്റ്റ് അവൻ്റെ പെർഫോമൻസ് വരുന്ന ഒരു 5 മിനിറ്റ്സ് മുമ്പ് മമ്മി ഇങ്ങനെ കളിക്കാൻ പോവാണ്, ഞങ്ങളിപ്പോൾ തുടങ്ങാൻ പോകണം, എല്ലാ കാര്യം. ഇപ്പോൾ ഇത് മാത്രമല്ല, ഫ്രം ദ ബിഗിനിങ് എപ്പോൾ സ്കൂൾ തൊട്ട് പോകണ്ടോ എല്ലാ കാര്യങ്ങളും, വീട്ടിൽ വരുമ്പോൾ അത് നമ്മൾ ചോദിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അവൻ ഒന്നും വിടില്ല. തെറ്റ് ചെയ്താലും ശരി നല്ലത് ശരി എല്ലാ കാര്യങ്ങളും പറയും. മമ്മിയാണ് ബെസ്റ്റ് ഫ്രണ്ട് അവിനാഷിന്. ഡാഡി പക്ഷെ എല്ലാ ഏത് സ്ഥലത്ത് പഠിക്കാൻ പോയാലോ, കോളേജിൽ ജോലിക്ക് എവിടെ പോയാലും ഫാമിലിയിലും ഒപ്പം കൊണ്ടുപോകുന്ന ഒരാളാണല്ലേ, അതെങ്ങനെയായിരുന്നു നിങ്ങൾക്ക്? അല്ല ഞങ്ങൾ എല്ലാ ഞങ്ങൾ 5 പേര് മാത്രമാണ്. ഞങ്ങൾക്ക് അതിന് ശേഷമാണ് നെക്സ്റ്റ് ശിവനെ അനിയൻ അനിയത്തിയുണ്ട് അനിയനുണ്ട്. എന്താ വെച്ചാലും ഞങ്ങൾ എപ്പോഴും കളി തമാശയാലും ശരി ഷണ്ട ഇട്ടാലും ശരി ഞങ്ങൾ 5 പേരുടെ ശേഷമാണ് ഞങ്ങൾ നെക്സ്റ്റ് പേഴ്സൺ ഇതാക്കുള്ളൂ. പക്ഷെ എല്ലാവരുടെ അടുത്ത് ക്ലോസ് ആണ്. അവന് എന്താ പറയുക, ഇങ്ങനെ അവിനാഷിൻ്റെ അടുത്ത് കൂടി പോകുമ്പോൾ അവിനാഷിന് ഇഷ്ടമില്ല എന്നാരും പറയില്ല, അത്രയും സ്നേഹം. അതെ, ഇപ്പൊ ഞങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പേഴ്സൺ ആണ് അവിനാഷ്. പിന്നെ കുട്ടികളി അത് ആ പ്ലേ അവന് വിട്ടു പോയിട്ടില്ല. അപ്പോ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു കുട്ടീനെ ഇഷ്ടമാണെന്ന് പറയുമ്പോ അമ്മയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അവൻ പറഞ്ഞ പോലെയാണ്, അവനെക്കാട്ടിലും എനിക്ക് കൂടുതൽ താല്പര്യമായിരുന്നു. പിന്നെ എന്താ നമ്മൾ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിന്റെ കാരണം എന്താ? ഇൻവൈറ്റ് ചെയ്യാറുണ്ട്, പക്ഷെ അത് ഇപ്പൊ പറയാൻ പറ്റുമോ അറിയില്ല. ഇനിയിപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. പ്രത്യേകം എന്താ വെച്ചാ ആ കുട്ടി വേറെ കാസ്റ്റ് ആയിരുന്നു, പിന്നെ അവരുടെ അമ്മ സമ്മതമില്ല, ടിൽ അവരുടെ സൈഡില് അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവര് ഭയങ്കര കഷ്ടത്തിലാണ് രണ്ടുപേരും. ഇപ്പൊ ഈ സമയം ആ കുട്ടിയടുത്ത് ഞാൻ വീട്ടിൽ വന്നോന്ന് പറഞ്ഞാൽ അവൾ റെഡിയാണ്. പക്ഷെ അവളുടെ അടുത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മയുടെ സമ്മതം ഇല്ലാണ്ട് വീട്ടിൽ കയറരുത്. Don't worry about anything and you bhayangara lucky aanu to get a son like this. ഇനിയിപ്പൊ ട്രീസയുടെ പാരന്റ്സ് ആണെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു പയ്യനാണ് ഇത്. ഒരു പയ്യനാണ്, ഒരു പൊൻകൊടാണ് സത്യം പറഞ്ഞാൽ. അമ്മേനെ തന്നെ ഇത്ര സ്നേഹിക്കുമ്പോ ഭാര്യ ആകുമ്പോ ഒരുപാട് ഒരുപാട് സ്നേഹിക്കും അല്ലേ? അത് 11th സ്റ്റാൻഡേർഡിൽ ഇരിക്കുമ്പോ അവരുടെ അമ്മയെ വന്നിട്ട് സ്കൂളിൽ വന്ന് പ്രശ്നമായി. അപ്പൊ പിന്നെ നിങ്ങൾ ഒരു ദിവസം ഇരുത്തിയിട്ട് അവിനാഷ് നിങ്ങൾ രണ്ടുപേരും ഇതേപോലെ ആഫ്റ്റർ നിങ്ങൾ കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത ശേഷം ഈ സ്നേഹം ആ സമയത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ 100% ഗ്യാരണ്ടിയാണ്. നിങ്ങളുടെ അമ്മമാരുടെ സമ്മതം ഇല്ലാണ്ട് നിങ്ങൾ ഏത് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്താ വെച്ചാൽ എല്ലാവരും ഇപ്പോൾ ലവ് മാരേജിന് അഗേൻസ്റ്റ് പുറമേ വരും. പിന്നെ കഷ്ടം എന്താണെന്ന് അറിയില്ല, എൻ്റെ ലവ് മാരേജ് ആയിരുന്നു പ്ലസ് എൻ്റെ എക്സ്പീരിയൻസ് ആണ് മോണിന് ഞാൻ പറയണത്. അപ്പോൾ ഞാൻ പറഞ്ഞ അമ്മയുടെ സമ്മതം ഇല്ലാണ്ട് ചാടിപ്പോകാൻ പറ്റില്ല. പിന്നെ ഇവനാരും അനിയത്തിയുണ്ട്,
സെയിം അവളും പഠിക്കണല്ലാതാ. മമ്മി പറഞ്ഞു ഇപ്പോ ഇങ്ങനെ മമ്മി മമ്മി മിസ്റ്റേക്ക് ചെയ്ത അതേ മിസ്റ്റേക്ക് അവ ചെയ്യാൻ പാടില്ലാന്ന്. ഇപ്പൊ വരയ്ക്കും മമ്മിക്ക് ഞങ്ങൾ അഞ്ചു പേർ തവര വരെ ആരുടെ സപ്പോർട്ടും ഇല്ല. ഇവിടെ ഡാൻസ് കളിക്കാൻ വന്ന മമ്മിക്ക് തെറി കിട്ടും റിലേറ്റീവ്സിലെത്തിന്. ഇവൻ ജോലിക്ക് പോയതാലേ, അവൻ എന്തിനാ തിരിച്ചു വന്നേ, മര്യാദയ്ക്ക് അവിടെ വിടാല്ലേ. ഈ ആറ് മാസം ഞാൻ ടൈം ചോദിച്ചു ഒരു 3 years മുമ്പ്. ആ 6 months വന്നിട്ട് ഷി വെന്റ് ഓൺ. അത്ര മെന്റൽ പ്രഷറിലായിരുന്നു ഇവൻ എന്തിനാ വിട്ടന്. ആ 6 months അച്ചീവ് ചെയ്തതാ ഈ 3 years ഐ എം ട്രാവലിംഗ്. ഇത് വന്നിട്ട് വലിയ താങ്ക്സ് വന്നിട്ട് ഡാഡിക്ക് ആർക്കും ഇല്ല, മമ്മിക്ക് മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഫസ്റ്റ് ടൈം ആണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അമ്മടുത്ത് എന്തെങ്കിലും ഓപ്പൺ ആയിട്ട് എല്ലാരും മുമ്പിൽ പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഓപ്പൺ ആയിട്ട് പറയാ, അവന്റെ വിഷമം എനിക്ക് അറിയണ്ട്. എന്നുവെച്ചാ ഏത് മീഡിയയിലും അവൻ വിളിച്ചിട്ടില്ല. Promise are 2 things. I won't smoke. I won't drink. She used to cry when I smoke and drink. It was not my habit. But to a point, it became my habit. She told me stop. I lied her. I stopped. But I still smoke. I still drink. I promise I won't do that again. Thank you very much, Amma. Thanks a lot for coming. Thank you, Surya TV. Thank you, Chachas. എന്ത് സ്നേഹമുള്ള അമ്മയും മകനും, കൊതിയാവുക. നീ ശരിക്കും നല്ലൊരു ഡാൻസർ ആണെന്നറിയായിരുന്നു, പക്ഷെ എന്ത് രസകരമായിട്ട് ആക്ട് ചെയ്തു. ഇതിന് വേറെ കമന്റ്സ് ഒന്നുമില്ല. ഇവിടെ ഇരുന്ന് ഒരാൾ ഉപദേശിക്കണ്ടാവും, എടാ നീ ആൺകുട്ടിയാണ്, നീ കരയരുത്. നിങ്ങളുടെ നോക്ക്, കുറച്ച് സൂം ചെയ്ത് നോക്കിയാൽ കാണാം ഇവിടെ കണ്ണിന്നിങ്ങനെ കുടുകുടാന്ന് വെള്ളം വന്നോണ്ടിരിക്കുക. ആദ്യം ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യനായ കരയണം, കരയുന്നതാണ് നല്ലത്. ഇമോഷണൽ ആവുമ്പോൾ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അമ്മേൻ്റെ അടുത്തുള്ള ഇഷ്ടം എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്, ആ ഒരു ഇഷ്ടം. അത് അത് ഒന്നും പറയാനല്ല. ഇപ്പം നിന്റെ ആക്ടിൽ ചെയ്തപ്പോൾ അത് എൻ്റെ മൂഡ് ചെറുതായിട്ട് ഞാൻ ഒന്ന് മാറ്റാം. ഓക്കെ, അവരുടെ ഒരു പണി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, 1 minute. ഇവന്റെ മൂഡ് മാറ്റാനുള്ളതാന്ന് കൂടെ ഞാന്. ഇവന് തോന്നുമ്പോഴും ദാ വീണ്ടും വന്ന്. ഇത് നിനക്കല്ല, അവന് ഇതിവിടെ വെച്ചോ, ഒരു സേഫ്റ്റിക്ക് കേട്ടാ. വരുമ്പോ പൊന്നുമാർ ഇത് കൊടുത്തോണ്ട് വരണം കേട്ടാ, മൂഡ് മാറ്റാനുള്ള ആളാണ്, ഇതുകൊണ്ട് വരണം കേട്ടാ. അഹങ്കാരം അവരവിടെ എടുത്തിട്ട് അവന്. ഇവൻ എന്നെ പെയിന്റ് അടിക്കാരനായിട്ട് കാണണം. താങ്ക് യു സോ മച്ച്. ആദ്യമായിട്ടാണ് ജിഷ്ണു ചേട്ടൻ എന്റെ അടുത്ത് ഹഗ് വാങ്ങാതെ അവിനാഷ് ഒരു ഹഗ് കൊടുത്തിട്ട് പോകുന്നത്. എനിക്ക് ഈ ഒരു പെർഫോമൻസ് കണ്ടപ്പോ ആദ്യം ഓർമ്മ വന്ന്, ഞങ്ങളുടെ പള്ളിയിലുണ്ട് ഇതുപോലെ അവിനാഷ് ചെയ്ത പോലത്തെ ഒരു ക്യാരക്ടർ ശരിക്കും ഉണ്ട്. സണ്ണി എന്നാണ് ആ ചേട്ടൻ്റെ പേര്. ഇപ്പം വരെയും ആ ചേട്ടൻ നമ്മുടെ പള്ളിയിൽ തന്നെ ഉള്ളൊരു ചേട്ടനാണ്. അപ്പം ആദ്യമായിട്ട് ഞാൻ അഭിനയിച്ചൊക്കെ തുടങ്ങിയ സമയത്ത് ടി വി സീരിയലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത്. ഓരോ തവണ ഞായറാഴ്ച കാണുമ്പോഴും ഈ ചേട്ടൻ എന്നെ ടി വിയിൽ കണ്ടിട്ട് ഡെയിലി ഇങ്ങനെ കാണിക്കും, കാണുമ്പോഴൊക്കെ കാണിക്കും, ഇങ്ങനെയൊക്കെ കാണിക്കും. കാരണം ടി വിയിൽ കണ്ടു എന്നാണ് ആൾ കാണിക്കുന്നത്. ഇപ്പോഴും ആ ചേട്ടനെ ഇടയ്ക്കിടയ്ക്ക് പള്ളിയിൽ പോകുമ്പോൾ മീറ്റ് ചെയ്യാറുണ്ട്. ശരിക്കും എനിക്ക് സണ്ണി ചേട്ടനെ തന്നെയാണ് ഓർമ്മ വന്നത്. ചേട്ടൻ പാലയിലുള്ളതാണ്. അപ്പോൾ സെയിം എനിക്ക് സണ്ണി ചേട്ടൻ്റെ കുറേ കാര്യങ്ങൾ
ഓർമ്മ വന്നു. അപ്പോ എന്താണ് സണ്ണി ചേട്ടനെ ഈ ഒരു നിമിഷത്തിൽ ഓർക്കുന്നു. എപ്പോഴും എന്നെ വളരെ പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അവിനാഷിൻ്റെ ഈ ഒരു ക്യാരക്ടർ കണ്ടപ്പോൾ ഓർമ്മ വന്നു. കറക്റ്റായിട്ടാണ് അവിനാഷ് അത് ചെയ്തത് കേട്ടോ, ആ ഒരു ക്യാരക്ടർ. നല്ലോണം കുറെ എന്തെങ്കിലും വീഡിയോസ് കാണുമോ, എന്തെങ്കിലുമൊക്കെ പ്രിപ്പറേഷൻസ് നടത്തിയോ കാര്യമായിട്ട് പുറകില്? ഞാൻ അബ്സർവ് നല്ല ചെയ്യും. ഞാൻ ഒരു ആക്ടിങ് സ്കിൽ വരുമ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജ് ആ ഫസ്റ്റ് നമ്മൾ നോക്കല്ലേ, ലൈക് ഇഫ് ഹീസ് വാക്കിംഗ് വിത്ത് ഹിസ് ഹാൻഡ് ഓർ ഹിസ് സ്റ്റമക് ഓർ ഹിസ് ലെഗ്. സോ അങ്ങനെ അബ്സർവ് ചെയ്തതാ. ഇത് മൂന്ന് പടത്തിൽ തന്നെ അവന്റെ ഹെഡ് സ്റ്റമക്ക് ലെഗ് എടുത്ത് എന്റെ ഒരു ക്യാരക്ടറൈസേഷനിൽ ഉള്ള ആക്കിയതായത്. ഓക്കെ ഓക്കെ. അവിനാഷ് ബേസിക്കലി ഒരു ആക്ടർ ആയതുകൊണ്ടാണ് ഇത്രയും നോട്ടീസ് ചെയ്ത് ഇത്രയും കറക്റ്റായിട്ട് അത് പിടിച്ചത്. ത്രൂ ഔട്ട് ദ ആക്ട് അവിനാഷ് ആ ഒരു ക്യാരക്ടറിന് എവിടെയും പാളിപ്പോയിട്ടില്ല. കംപ്ലീറ്റ് ആ ഒരു ക്യാരക്ടറിനെ തന്നെ പിടിച്ചാണ് ചെയ്തത്. ആ ഒരു കാര്യം പുള്ളീനെ എന്താണ് എനിക്ക് വേണ്ടി പാടി തരണം, പുള്ളി ഇങ്ങനെ സ്പീഡായിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെയല്ല ഇങ്ങനെ പോണം ഈ ഈ ഒരു പേസേ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതൊക്കെ ശരിക്കും നമുക്കങ്ങ് ടച്ച് ചെയ്തു. ശ്രിയ ഞെട്ടിച്ചു, നന്നായി ചെയ്തു. കുറേ വാവ് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. രണ്ടുപേരും ജമ്പ് ചെയ്തതും ഹോൾഡ് ചെയ്തതുമായിട്ടുള്ള കുറേ വാവ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു ആക്ടായിരുന്നു. ലാസ്റ്റ് ഈ പാട്ട് ഇതിങ്ങനെ ഇമിറ്റേറ്റ് ചെയ്തതൊക്കെ പൊളിഞ്ഞു പോയി എന്ന് വന്നപ്പോഴത്തേക്ക് ഇവിടുന്ന് ഒരു ദൈവദൂതനെ പോലെ ഒരാൾ വന്നല്ലോ. ശരിക്കും അവിനാഷിനെക്കാളും എനിക്കാണ് ആശ്വാസം ഇവിടെ തോന്നിയത്. ഓ ശരിയായി, എല്ലാം ശരിയായി എന്നുള്ളൊരു ആശ്വാസം ഇവിടെ എനിക്കാണ് ഏറ്റവും കൂടുതൽ വന്നത്. എന്തായാലും വെൽ ഡൺ, ഗുഡ് ജോബ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എല്ലാം കൊണ്ടും എനിക്ക് ഇതൊരു പെർഫെക്റ്റ് ആക്ട് ആയിരുന്നു. സോ Thank you so much. Presentation, that is costumes and properties. Thank you so much, ma'am. Patrick. Choreography. Patrick, thank you so much, ma'am. Concept and creativity. Thank you so much. Ara choreographer. Patrick, please come. നമ്മളല്ലേ, ഇതാണ് പാക്കേജ്, ദ ഹോൾ പാക്കേജ്. സോ ബ്യൂട്ടിഫുൾ, ബിക്കോസ് ഇതിന് മുമ്പേ ഓഡിയൻസ് അറിയണം നിങ്ങൾ ഇട്ട ഹാർഡ് വർക്ക്. ആ ഹാർഡ് വർക്കിന്റെ റിസൾട്ടാണ്. Thank you so much. രണ്ട് ജഡ്ജസ് മുതൽ ഫസ്റ്റ് ടൈം 10 മാർക്സ് ആണ്. ഞാൻ സ്വാധീനിക്കാൻ പോവാണേ ഇപ്പോൾ. Thank you, ma'am. Brilliant performance. Thank you, sir. അതിനെ കുറിച്ച് ഒന്നും പറയാനില്ല. രണ്ട് ക്യാരക്ടേഴ്സും ബ്യൂട്ടിഫുൾ ആയിരുന്നു. കൊറിയോഗ്രാഫി വൈസ്, കോൺസെപ്റ്റ് വൈസ്, എസ്പെഷ്യലി ആ പേപ്പർ പോയ ശേഷമുള്ള ഒരു ആ സെക്ഷൻ വാസ് ലൈക് റിയലി ഇത്. പിന്നെ അവിടെ നിന്ന് ഇപ്പം എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞൊരു ഇത് വരുമ്പോൾ അല്ലേ, ഇവിടെ നിന്ന് ഒരു വോയിസ് ഓവർ വന്നിട്ട് ആൻഡ് ഒരു സെക്കൻഡ് നിന്റെ ഹാപ്പിനെസ്സിന് കൂടെ ഇല്ലാതെ ബോയ്സിന് മൊത്തം ഹാപ്പിനെസ് അവിടെ മാറി. ദേ കെയിം, ദേ ചിയേർഡ്. ഇറ്റ് വാസ് ആസ് ഇഫ് സംവൺ ഈസ് ഹെൽപ്പിംഗ് യു ഇൻ റിയൽ. സോ ദ ഐഡിയ വാസ് വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. ലോട്ട് ഓഫ് വൗ ഫാക്ടേഴ്സ്, ലോട്ട് ഓഫ് എവറിഥിങ്. ഇറ്റ്സ് എ കംപ്ലീറ്റ് പാക്കേജ്, ഐ ഹാവ് നോ ഡൗട്ട്. I love you, sir. I love you, ma'am. Three mistakes. Sir, one. Sir, I love you. I love you. One second, നേരത്തെ ബ്രേക്ക്ഡൌൺ ആയി. രണ്ടാമത്തത് ശ്രേയ, യു ഡിഡ് ഒരു ലെഗ് ബെൻഡ് കൊടുത്തു, ലെഗ് ഫോൾഡ്. ആ ബെൻഡ് വരുമ്പോ യു ഷുഡ് നോട്ട് കീപ് ഫോൾഡ് യുവർ ലെഫ്റ്റ് ലെഗ്. Your left leg has to be straight. Appa thanne when you go for a posture, you will get a full extension. Two. Third character. Unak ninakkaavumbo samsaarikka ariyathilla. Vera oruthrana paattu paadunne. So you shouldn't have mimed. No, you shouldn't have lip-synced it. Your expression itself is a very important thing over there. It was very good. I'm not denying the fact. Okay. But I actually want to give 10, to be honest. But
മൈനർ മിസ്റ്റേക്സ് എല്ലാം ഐ എം വെരി ന്യൂട്രൽ വിത്ത് എവ്രി വൺ സോ ഈ പെർഫോമൻസിന് വേണ്ടി ഐ ഗിവ് യു ഇല്ല ആദ്യം തന്നെ കൂടുതൽ സ്വീറ്റ് ആയാ പിന്നെ അതിന് വില ഉണ്ടാവത്തില്ലല്ലോ ആ ഒരു മാർക്കിന് വേണ്ടി നെക്സ്റ്റ് ടൈം ശ്രേയ ആൻഡ് അവിനാഷ് വിൽ ഫൈറ്റ് മോർ ലാസ്റ്റ് ടൈം ഐ പ്രോമിസ്ഡ് I'll get 10, 10, 10. Miss ആയി പോയി നെക്സ്റ്റ് റൗണ്ട് കൺഫേം ആ 9 ഉം 10 ഉം മാറും സോ വാ ഗുഡ് ദാറ്റ് ഈസ് ഗുഡ് 29 മാർക്സ് ആണ് അവിനാഷ് ആൻഡ് ശ്രേയ പോണ്ടേ നിങ്ങൾക്ക് അവിടെ ആ അവർ റെഡി ആയല്ലോ പോവാൻ റെഡി ആയോ ഏ മുണ്ട് എടുത്തില്ലേ